റവന്യൂ ഉദ്യോഗസ്ഥയായി ശാന്ത കോട്ടയത്തു നിന്നും മലപ്പുറത്തെത്തുന്നത്. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി 2000 വിരമിച്ച ശാന്ത പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുപോയില്ല. കാരണം തന്റെ മക്കൾ മലപ്പുറത്തുകാരാണെന്ന വിശ്വാസം പോകാൻ മനസ്സ് വിസമ്മതിച്ചു. ശാന്തയുടെ മൂത്ത മകൻ കിഷോർ കുമാർ കുട്ടിക്കാലം തൊട്ടേ നോമ്പെടുക്കാനും തുടങ്ങിയിരുന്നു. അതിന്റെ സാഹചര്യം ശാന്ത തന്നെ പറയും. ഇവിടുത്തെ സംസ്കാരത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യവും പ്രത്യേകതയും തോന്നുന്നു. മറ്റുള്ള മാതിരിയല്ല. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനസമൂഹമാണ് മലപ്പുറം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതല്ലേ കേരളത്തിൽ നിന്ന് തെക്കുന്നൊക്കെ ഉദ്യോഗസ്ഥരായിട്ട് വന്നവർ അവരൊക്കെ തന്നെ ഇവിടെ വീടുകൾ വെച്ച് അധികം താമസിക്കുന്നില്ല. പിന്നെ അതെന്ന് വെച്ചാൽ ഈ മതത്തിലധിഷ്ഠിതമായ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും. കിഷോറിന്റെ ജീവിത പങ്കാളിയായി വന്ന ഇടുക്കി സ്വദേശിനി ഷിജോയും നോമ്പുകാരിയായി മാറി. മലപ്പുറത്തിന്റെ മതമൈത്രി തകർക്കാൻ പല പരിഷ്കാരികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവില്ല. കാരണം അത്രയ്ക്കും സുദൃഢമാണ് ബന്ധങ്ങൾ. നോമ്പുകാലമായാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും വരെ മാർബിൾ പതിച്ച നിസ്കാര പള്ളികളും ജുമ നിർവഹിക്കാനുള്ള പള്ളികളുടെയും നിർമ്മാണം തകൃതിയായി നടക്കുന്നു. 10 പേർക്കാണെങ്കിലും പള്ളികൾ നിർമ്മിക്കുന്നത് ഫാഷനായോ എന്ന് തോന്നും. പക്ഷേ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിൽ ഉച്ചഭാഷണി വന്ന് വർഷങ്ങളായിട്ടും നോമ്പു തുറക്കാനുള്ള മഗരിബ് ബാങ്ക് വിളിക്കു മുമ്പ് കതിനുവെടി പൊട്ടിക്കുന്നത് 100 വർഷം പിന്നിട്ടിട്ടും നിർത്തിയിട്ടില്ല. കൗതുകകരമായ വസ്തുത, കഴിഞ്ഞ 43 വർഷമായി ഇവിടെ കതിന പൊട്ടിക്കാൻ എത്തുന്നത് അമുസ്ലിമായ പരിയാണിയാണ്. പള്ളിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തീരുമ്പോഴേക്കും പരിയാണിക്ക് കണ്ണീരടക്കാനായില്ല. ആയിരങ്ങൾ നോമ്പ് തുറക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പൊ അവിടെ ഞാൻ എനിക്ക് നടക്കാൻ പറ്റുന്നോടത്തോളം കഴിഞ്ഞാണ് ചെയ്യുന്നതാണ് എന്റെ മനസ്സിലെ.